കുരുന്നുകളുടെ ജീവന് പോലീസ് യാതൊരു വിലയും നൽകാത്ത കാഴ്ചയാണ് എരുമപ്പെട്ടിയിൽ കാണുന്നത്. പോലീസ് പിടികൂടുന്ന മണ്ണ് മണൽ ലോറികൾ സ്കൂളിന് സമീപം കുട്ടികൾക്ക് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ നിർത്തിയിടുന്നതിന് ഇതുവരെയും നടപടിയായില്ല. പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും എരുമപ്പെട്ടി പോലീസിനെ മനസ്സുമാറ്റാൻ കഴിയുന്നില്ല. കുരുന്നുകളുടെ ജീവന് പുല്ലുവിലയാണ് പോലീസ് നൽകുന്നത്. നിയമവിരുദ്ധമായി മണ്ണും മണലും കടത്തിയ കുറ്റത്തിന് പിടികൂടുന്ന വാഹനങ്ങൾ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൊച്ചുകുട്ടികൾ പഠിക്കുന്ന എൽ പി സ്കൂളിനും സമീപമാണ് നിർത്തിയിടുന്നത്. ഇത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കുള്ള വഴിക്ക് സമീപം വലിയ ലോറികൾ നിർത്തിയിടുന്നതിനാൽ സ്കൂളിൽ നിന്നും കുട്ടികളെ കയറ്റിവരുന്ന ചെറുവാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് പ്രധാന റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കുന്നംകുളം വടക്കാഞ്ചേരി പ്രധാന റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ മുന്നിൽപ്പെടുന്ന സ്കൂൾ വാഹനങ്ങൾ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കൂടാതെ റോഡരികിൽ ലോറികൾ കിടക്കുന്നതിനാൽ കാൽനടയായി സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന കുട്ടികൾ റോഡിലേക്ക് കയറി നടക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ മാറ്റിയിടണമെന്ന് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും എരുമപ്പെട്ടി പോലീസ് ഇത് കേട്ട ഭാവം നടിക്കുന്നില്ല. ലോറികൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഫൈ പ്രവർത്തകർ ദിവസങ്ങൾക്ക് മുൻപ് ലോറിയിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും തങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് എരുമപ്പെട്ടി പോലീസ്. ടി സി വി ന്യൂസ്, എരുമപ്പെട്ടി.